ഈ ഒരു വീഡിയോയിൽ നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിളും ഫ്ലെമിംഗിൻ്റെ ഇടതുകൈ നിയമമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ നിയമം നമ്മൾ വിശദീകരിച്ച ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതും കൂടെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ലാസ്റ്റ് ഇത് രണ്ടിൻ്റെയും ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതുകൂടെ കണ്ട് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, ഫ്ലെമിംഗിൻ്റെ ഇടതുകൈ നിയമം, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിംഗിൻ്റെ ഇടതുകൈ നിയമം അനുസരിച്ച് ഹോൾഡ് ദി ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് ദി ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. നമ്മളോട് പറയുന്നു ഫോർ ഫിംഗർ, അതെന്ന് വെച്ചാൽ ഫോർ ഫിംഗർ എന്ന് വെച്ചാൽ എന്താണ്, ചൂണ്ടുവിരൽ. മിഡിൽ ഫിംഗർ നടുവിരൽ ആൻഡ് തമ്പ്, തമ്പ് എന്ന് പറഞ്ഞാൽ തള്ളവിരൽ, ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇടത് കൈയുടെ തള്ളവിരലും നടുവിരലും ചൂണ്ടുവിരലും പരസ്പര ലംബമായി പിടിച്ചാൽ ഇഫ് ദി ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ കാണിക്കുന്നത് ഫോർ ഫിംഗർ ആയിരിക്കും. അതായത് ചൂണ്ടുവിരൽ എങ്ങോട്ടേക്കാണോ നിൽക്കുന്നത് അത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയായിരിക്കും. മിഡിൽ ഫിംഗർ ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്, നടുവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ദെൻ ദി തമ്പ് വിൽ ഇൻഡിക്കേറ്റ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ, തള്ളവിരൽ ചലന ദിശയുമായിരിക്കും കാണിക്കുന്നത്. ഇടത് കൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പര ലംബമായി പിടിക്കുക. ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ചലന ദിശയായിരിക്കും. അതായത് മൂന്ന് വിരലുകൾ പരസ്പര ലംബമായി പിടിക്കുന്നു. ഏതൊക്കെ വിരലുകളാണ് പറഞ്ഞത്? നടുവിരൽ, മിഡിൽ ഫിംഗർ, ചൂണ്ടുവിരൽ, തള്ളവിരൽ. അപ്പൊ ഇവ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു നിയമത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം അനുസരിച്ച് ഇടതുകൈയുടെ മൂന്ന് വിരലുകൾ പരസ്പരം ലംബമായി പിടിക്കണം. അപ്പൊ നടുവിരൽ എന്ന് പറഞ്ഞാൽ മിഡിൽ ഫിംഗർ, നടുവിരൽ എന്ന് പറയുമ്പോൾ മിഡിൽ ഫിംഗർ, മിഡിൽ ഫിംഗർ, ചൂണ്ടുവിരൽ എന്ന് പറയുമ്പോൾ ഫോർ ഫിംഗർ, തള്ളവിരൽ എന്ന് പറയുമ്പോൾ തമ്പ്. ഇവ മൂന്നും പരസ്പര ലംബമായി പിടിച്ചാൽ നടുവിരൽ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ്, നടുവിരൽ എന്തിൻ്റെ ദിശ സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്, മിഡിൽ ഫിംഗർ വൈദ്യുത പ്രവാഹ ദിശ, അതായത് കറണ്ട്, കറണ്ട് കാന്തിക മണ്ഡലം ബലം, കറണ്ട് കാന്തിക മണ്ഡലം ബലം, ബലം അല്ലെങ്കിൽ ചലനം. ബലം ഏത് ദിശയിലാണോ അതേ ദിശയിലായിരിക്കും ചലനവും മോഷനും ഉണ്ടാകുന്നത്. അപ്പം ഈ മൂന്ന് വിരലുകൾ പരസ്പര ലംബമായി പിടിക്കുകയാണെങ്കിൽ, നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ എന്നിവ ഇടവത് കൈയുടെ ഈ മൂന്ന് വിരലുകൾ പരസ്പര ലംബമായി പിടിച്ചാൽ നടുവിരൽ കറണ്ടിൻ്റെ ദിശയെയും ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും തള്ളവിരൽ ബലം അല്ലെങ്കിൽ ചലനത്തിൻ്റെ ദിശയുമാണ് സൂചിപ്പിക്കുന്നത്. മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇതാണ് ഫ്ലെമിംഗിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ കൂടെ കാണിക്കും. അതുകൂടെ കാണുമ്പോൾ ഫ്ലെമിംഗിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് വ്യക്തമായിട്ട് മനസ്സിലാകും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള മോട്ടോർ പ്രിൻസിപ്പിളാണ്. അതായത് സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയുന്ന ഒരു ചാലകത്തെ നമ്മളൊരു കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുപോയി വയ്ക്കുന്നു. സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയുന്ന ഒരു ചാലകത്തെ ഒരു കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുപോയി വെച്ച ശേഷം അതിലൂടെ കറണ്ട് കടത്തി വിടുന്നു. സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയുന്ന ചാലകത്തെ ഒരു കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുപോയി വെച്ച ശേഷം അതിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അത് ചലിക്കുവാൻ തുടങ്ങും. അതിലൊരു ബലം അനുഭവപ്പെടുകയും അത് ചലിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. അതായത് സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയുന്ന ഒരു ചാലകം, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടക്ടർ, ഒരു കണ്ടക്ടർ. ഈ കണ്ടക്ടറിനെ നമ്മൾ കൊണ്ടുപോയി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കണം, ഒരു കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുപോയി വെക്കണം. കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രം പോരാ, ഇതിലേക്ക് എന്ത് കൊടുക്കണം, കറണ്ട് കൊടുക്കണം. അങ്ങനെ കറണ്ട് കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇതിലൊരു ഫോഴ്സ് അനുഭവപ്പെടുകയും ഇത് ചലിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. ഇതാണ് മോട്ടോർ തത്വം എന്ന് പറയുന്നത്, മോട്ടോർ പ്രിൻസിപ്പിൾ.
എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയുന്ന ഒരു ചാലകത്തെ എക്സ്പീരിയൻസസ് എ ഫോഴ്സ്, അതിനൊരു ബലം അനുഭവപ്പെടും. എപ്പോഴാണ് ബലം അനുഭവപ്പെടുന്നത്? വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. കറണ്ട് കടത്തിവിടുമ്പോൾ അതിനൊരു ബലം അനുഭവപ്പെടുകയും അത് ചലിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത് രണ്ടിൻ്റെയും ഈ രണ്ട് തത്വത്തിൻ്റെയും രണ്ട് റൂളിൻ്റെയും വീഡിയോ കാണിക്കാൻ പോവാണ്. അത് ശ്രദ്ധയോടുകൂടി കണ്ട് മനസ്സിലാക്കിയ ശേഷം ഇത് കാണാതെ പഠിക്കണം. അപ്പം ആ വീഡിയോ രണ്ടും ഒന്ന് കാണാം. ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഇടതുകൈയിലെ മൂന്ന് വിരലുകളാണ് പരസ്പരം ലംബമായി പിടിക്കേണ്ടത്. അപ്പോൾ ഇടതുകൈയുടെ നടുവിരൽ കറണ്ടിൻ്റെ ദിശയെയും മിഡിൽ ഫിംഗർ കറണ്ടിൻ്റെ ദിശയെയും ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയെയും തള്ളവിരൽ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതായത് നടുവിരൽ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഫോർ ഫിംഗർ ചൂണ്ടുവിരൽ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. തള്ളവിരൽ ബലത്തിൻ്റെ ദിശയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പരസ്പരം ലംബമായി പിടിക്കുമ്പോൾ ഈയൊരു രീതിയിൽ നമുക്ക് ദിശ കണക്ക് വെക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിന്നും മൂന്നും പരസ്പരം ലംബമായാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു കാന്തത്തിനടുത്ത് നമ്മൾ സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഒരു ചാലകം വയ്ക്കുവാണ്. അപ്പോൾ ആ ചാലകത്തെ സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളത് വയ്ക്കുന്നു. അങ്ങനെ വെച്ച് അത് കാന്തിക മണ്ഡലത്തിലാണ് ഇരിക്കുന്നത് അല്ലേ, കാന്തത്തിനടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലൊരു കാന്തിക ബലം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് കറണ്ട് കൂടെ കൊടുക്കുന്നു. അങ്ങനെ കറണ്ട് കൂടെ കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ചലിക്കുവാനായിട്ട് തുടങ്ങുന്നു. അതായത് കാന്തിക മണ്ഡലവും കറണ്ടും വരുമ്പോഴേക്കും അവിടെ ഒരു ഫോഴ്സ് ബലം അനുഭവപ്പെടുകയും ആ ചാലകം ചലിക്കുവാനായും തുടങ്ങുന്നു. സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയുന്നൊരു ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ച ശേഷം അതിലേക്ക് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ചലിക്കുന്നു. അപ്പോൾ അതിലൊരു ബലം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ചലിക്കുന്നത്. നോക്കിക്കുക, ഒരു കാന്തം വെച്ച് അവിടെ നമ്മൾ കാന്തിക മണ്ഡലം കൊടുത്തിട്ടുണ്ട് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിലാണ് കണ്ടക്ടർ ഇരിക്കുന്നത്, അതിന് ചലിക്കുവാനും കഴിയുന്നു. അപ്പോൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് അതിലൊരു ഫോഴ്സ് ഒരു ബലം അനുഭവപ്പെടുകയും അതപ്പോൾ അത് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, റൊട്ടേറ്റ് ചെയ്യുവാനും തുടങ്ങുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്.